ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ്. എന്തുകൊണ്ട് നമുക്ക് ഫലകരമായി ജീവിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പലപ്പോഴും നാം എന്താ പറയുക, അശക്തരായിത്തീരുന്നു? എന്തുകൊണ്ട് പലപ്പോഴും നമ്മൾ റൺ ഔട്ടായി പോകുന്നു എനർജിയിൽ നിന്ന്? ചില സമയത്തൊക്കെ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നമുക്കങ്ങനെയുള്ള സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത്, അതിനെ അതിജീവിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പലപ്പോഴും സംശയങ്ങളുടെ മുമ്പിൽ നമ്മൾ തകർന്നു പോകുന്നത്, ഭയങ്ങൾ നമ്മളെ കീഴടക്കുന്നത്? എന്തുകൊണ്ടാണ് മുമ്പിലുള്ളത് പലതും കാണാൻ കഴിയാതെ വളരെ ആകുലചിത്തരായി നമ്മൾ മാറുന്നത്? ഇതിന് മറുപടി നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവജന ഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കുന്നത്. അതിനായി ഞാൻ നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 15 ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ താഴേക്ക് വായിക്കുന്നത്. നമുക്കൊരുമിച്ച് ആ ഭാഗങ്ങൾ വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ദൈവജന ഭാഗം കർത്താവ് തന്നെ സ്നേഹിച്ച, താൻ വിളിച്ച് തന്നോട് ചേർത്ത് പിടിച്ച ശിഷ്യന്മാരോട് സംസാരിച്ച വാക്കുകളാണ്. പല സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ച ശിഷ്യന്മാരാണ് ഈ സമയത്ത് യേശുവിനോടൊപ്പമുള്ളത്. അന്ന് യേശു കർത്താവ് വിളിച്ചു ചേർത്ത ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ട നമ്മോടുള്ള സന്ദേശമായി ഇത് മാറുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒന്ന് നോക്കാം. വളരെ വ്യത്യസ്തരായ ഒരു കൂട്ടം ആളുകളാണവർ. വളരെ റാൻഡമായിട്ടുള്ള സെലക്ഷനായിരുന്നു. നമുക്കറിയാം, ഇന്ന് ക്യാമ്പസ് സെലക്ഷനൊക്കെ ഉള്ളൊരു കാലമാണ്. നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന കോളേജുകളിൽ തന്നെ വന്ന് അതാത് മേഖലകളിലുള്ള കമ്പനികൾ, പ്രത്യേകിച്ചും IT കമ്പനികൾ അല്ലെങ്കിൽ മറ്റു തരം കമ്പനികളൊക്കെ വന്ന് അവരുടെ ആവശ്യമായ പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്ന കാലമാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ പഠിക്കുന്ന അല്ലെ സംവിധാനത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ അല്ല തിരഞ്ഞെടുത്തതെന്ന് നമുക്കറിയാം. വളരെ റാൻഡമായിട്ട് പല മേഖലയിൽ നിന്നുള്ളവർ, പലതും താഴേക്കിടയിൽ നിന്നുള്ളവർ, വിദ്യാഭ്യാസരഹിതരായവർ, സമൂഹത്താൽ അംഗീകരിക്കപ്പെടാത്ത ആളുകൾ പലരും, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ ദൈവവചനത്തിൻ്റെ ശക്തിയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ സന്ദേശം ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. ദൈവവചനത്തെക്കുറിച്ചുള്ള, യേശുവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള, യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള സന്ദേശം ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. ജീവിതത്തിൽ തകർന്ന ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സഹായിക്കാനില്ല എന്ന് കരുതുന്നൊരു പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ആയിരിക്കാം. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാത്രിയിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു കർത്താവിന് നിങ്ങളെ തന്നോട് ചേർത്ത് നിർത്താൻ ആഗ്രഹമുണ്ട്. ഒരു ദിവസത്തേക്കല്ല, ഈ പ്രശ്നം കഴിയുന്നവരെയല്ല, ജീവിതകാലം മുഴുവൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ യേശു ഇഷ്ടപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചിത്രീകരണം കാണാനായിട്ട് ഇടയായി തീർന്നു. പത്രോസ് എന്ന ശിഷ്യൻ, നമുക്കറിയാം പത്രോസിനെ കർത്താവ് വിളിച്ചത് എങ്ങനെയാണ്. തൻ്റെ ഭവനത്തിലേക്ക് ആ വിളിക്ക് ശേഷം ചെല്ലുകയാണ്. ആദ്യമായിട്ട് തൻ്റെ ഭാര്യ തന്നെ എതിരേൽക്കുന്നു. ആ ഒരു ഇൻസിഡൻറ്റിനെ അവർ ചിത്രീകരിച്ചിരിക്കുന്നത് എനിക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നുന്നു.
ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചിത്രീകരണമായിരുന്നു. ആദ്യമായിട്ട് യേശുവിനെ മീറ്റ് ചെയ്തതിനെക്കുറിച്ച് തൻ്റെ ജീവിത പങ്കാളിയോട് പറയാൻ ചെല്ലുന്ന പത്രോസ്. അപ്പോൾ ആ പ്രിയപ്പെട്ടവൾ ചോദിച്ചു, എന്താണ് താങ്കളുടെ മുഖത്ത് വളരെ തിളക്കമുണ്ടല്ലോ, എന്നാൽ താങ്കൾ വളരെ സങ്കടത്തിലുമായിരിക്കുന്നു, എന്താണ്, വാട്ട്സ് റിയലി ഹാപ്പൻ, എന്താണ് അച്ഛാ, എന്താ അച്ഛാ സംഭവിച്ചേ, നമ്മുടെ ഭാഷയെ പറഞ്ഞ അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്ന ആളാണ് മിശിഹ. അവളുടെ കണ്ണുകൾ ഇങ്ങനെ അത്ഭുതം കൊണ്ട് തിളങ്ങി. അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണല്ലോ, എന്തിനാണ് വിഷമം മനസ്സിൽ. നിനക്കറിയാമോ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവരായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മിശിഹ എൻ്റെ പടയിലേക്ക് വന്നത്. അവിടുന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ വലയിറക്കിയപ്പോൾ ഒരു ബോട്ടിലല്ല, നിനക്കറിയാമോ, നമ്മുടെ മൊത്തം കടം, ഇനി കടമില്ല. നേരത്തെ പോയാൽ കടം കൂടുകയായിരുന്നു ഓരോ ദിവസവും, ഇനി കടമില്ല. അതുപോലെ മീൻ ലഭിക്കുന്ന ഒരു അത്ഭുതം മിശിഹ ചെയ്തു. അവളുടെ കണ്ണുകൾ വീണ്ടും തിളങ്ങി. അപ്പോഴും അവൾ പറഞ്ഞു, അതെത്ര സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ കടം തീർന്നില്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, തന്നെ അനുഗമിക്കാനായിട്ട് പറഞ്ഞു, തന്നോട് കൂടെ ചെല്ലാനായിട്ട് പറഞ്ഞു. ഈ പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീഴുകയാണ്. അദ്ദേഹം ആകെ പാതറി, എന്താണ് കാരണം? പത്രോസ് പറഞ്ഞു, ഇത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. യേശു തന്നെ അനുഗമിക്കാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ചില ദിവസങ്ങളൊന്നും ഞാൻ വീട്ടിലുണ്ടാവണമെന്നില്ല. നിന്റെ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ വീട്ടിലുണ്ടാകണമെന്ന് നിർബന്ധമില്ല. മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. അതാണ് എൻ്റെ കണ്ണുകളെ നിറച്ചത്. ആ പ്രിയ സഹോദരി തൻ്റെ കണ്ണുകൾ തുടച്ചിട്ട് പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കണ്ണ് നിറയിച്ചത് അച്ഛനും ഇവിടെ ഇല്ലെന്നുള്ള കാര്യമൊന്നുമല്ല, മറിച്ച് അച്ഛനൊരു ശരിക്കും മീൻപിടുത്തക്കാരനല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്തോ വലിയ ആളാണെന്ന്, എന്നെ കൂടാതെ ഒരാളൂടെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് തോർത്തിട്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. ജീവിതത്തിൽ എങ്ങും എത്താതെ അവസാനിച്ചു പോകുമെന്ന് കരുതിയിരുന്ന ചില പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് പിടിച്ചു കയറ്റിക്കൊണ്ടുവന്ന ഒരു യേശു കർത്താവ്. അങ്ങനെയാണ് ഓരോ ശിഷ്യന്മാരെയും കർത്താവ് കൊണ്ടുവന്നത്. ജനങ്ങളാൽ മുഴുവൻ വെറുക്കപ്പെട്ടിരുന്ന സക്കായി യേശുവിൻ്റെ ശിഷ്യനാകുന്നു. 12 പേരുടെ ഉള്ളിലല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫോളോവറായിട്ട് മാറും. ഓരോരുത്തരെയും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ചുങ്കം ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ. അപ്പോൾ പല രീതിയിൽ ജീവിതത്തിൻ്റെ ഏറ്റവും തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നവരൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരായി യേശുവിനോടൊപ്പം നടക്കുകയാണ്. ഹല്ലേലൂയ. രാത്രി ഞാൻ സംസാരിക്കുന്നത് കർത്താവിൻ്റെ പുറകെ നടക്കാൻ തീരുമാനിച്ച, യേശുവിനായിട്ട് ജീവിതം സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെയാണ്. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുത്തു, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരാൻ തീരുമാനമെടുത്തു. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് വിളിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ വിളി ചെറുതല്ല. നമ്മളെ ചേർത്ത് പിടിച്ച ദൈവം വിശ്വസ്തനും വലിയവനുമാണ്. അവിടെ നിന്ന് തന്നെ ശിഷ്യന്മാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞുകൊടുത്ത ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ലെസ്സനുമായിട്ട് അത് കണക്ട് ചെയ്തുകൊണ്ടാണ്. ഒബ്ജക്റ്റ് ലെസ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവുമായിട്ട് ചില ബന്ധങ്ങളെയൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപമകളായിട്ട് യേശു കർത്താവ് പഠിപ്പിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്കും അത് വളരെ ഇഷ്ടമാണ്. എനിക്കറിയാം കുറേ കൊച്ചു കൂട്ടുകാർ, ടീനേജേഴ്സൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു മുന്തിരിവള്ളി, അതും അതിൻ്റെ കൊമ്പുകളും. മുന്തിരിത്തോട്ടങ്ങളിൽ പോയിട്ടുള്ളവർ എല്ലാവരും പോയിട്ടുള്ളവരായിരിക്കില്ല. ഞാൻ എനിക്കൊരിക്കൽ ഒരു മുന്തിരിത്തോട്ടം കാണാനിടയായി തീർന്നു. ഒത്തിരി വർഷങ്ങൾ നിൽക്കും ഈ മുന്തിരിവള്ളി. ഒരിക്കൽ നമ്മൾ നട്ടിട്ട് പടവലും പാവലും പോലെ ഒരു സീസൺ കഴിയുമ്പോൾ മൊത്തം നഷ്ടപ്പെട്ടു പോകുന്നതല്ല മുന്തിരിവള്ളി. അതൊരു ആ വള്ളി ഇങ്ങനെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അനേക വർഷങ്ങൾ അത് നിൽക്കും. ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും അത് പ്രൂൺ ചെയ്യും. ആ വള്ളിയിലുള്ള കൊമ്പുകളെയൊക്കെ മുറിച്ചുകളയും, പുതിയ കൊമ്പുകൾ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് മുന്തിരിവള്ളിയുടേത്.
ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. യേശു കർത്താവ് പറയുകയാണ്, ഞാനാണ് യഥാർത്ഥമായ മുന്തിരിവള്ളി. എന്താണ് അതർത്ഥമാകുന്നത്? മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ, പ്രചോദനം കൊടുക്കുക എന്ന വാക്കല്ല, നമുക്കിന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് മോട്ടിവേഷൻ എന്ന വാക്ക്. മോട്ടിവേഷൻ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അത് കഴിയുമ്പം മോട്ടിവേഷനൊക്കെ താഴ്പോ. ദിസ് ഇസ് ഓൾ അബൌട്ട് ലൈഫ്. ജീവനെക്കുറിച്ചാണ് പറയുക, ജീവിതത്തെക്കുറിച്ചാണ് പറയുക. എപ്പോഴും ജീവൻ പകർന്നു കൊടുക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. മോട്ടിവേഷനൊക്കെ പലപ്പോഴും മറ്റു തലങ്ങളിലേക്ക് പോകുന്ന വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത് വളരെ പ്രസക്തമാണ്. എപ്പോഴും ജീവൻ കൊടുക്കാൻ കഴിവുള്ള സോഴ്സ് യേശുവാണ്. എപ്പോഴും ജീവൻ കൊടുക്കാൻ കഴിവുള്ള സോഴ്സ്, കാരണം അവിടുന്ന് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ജീവന്റെ നിറവായവനാണ് അവിടുന്ന് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മൾ നമ്മുടെ പ്രഭാതകൃത്യങ്ങൾക്കായിട്ടൊക്കെ ടാപ്പുകൾ തുറക്കുന്ന സമയത്ത് ടാപ്പിൽ നിന്ന് വെള്ളം വീഴുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമൊന്നുമില്ല. നമ്മൾ ടാപ്പ് തുറന്നിട്ട് അടിയിലോട്ട് കൈ അങ്ങ് പിടിക്കുകയുള്ളൂ, കാരണം നമുക്കറിയാം ഈ ടാപ്പിൽ കൂടെ വെള്ളം വരും. അതിൻ്റെ കാരണം എന്താണ്? ഈ ടാപ്പുകളുടെ മുകളിലൊരു ടാങ്കുണ്ട്, ആ ടാങ്ക് നിറയെ വെള്ളമാണ്. ആ വെള്ളം ഇതിലെ കൂടെ വരുമെന്ന് നമുക്കറിയാം. ടാങ്കിൽ വെള്ളമില്ലെങ്കിലോ ടാപ്പിലൂടെ വെള്ളം വരില്ല. യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും സഹായം ലഭിക്കും, കാരണം ഈ ടാങ്ക് ഓൾവേസ് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ടാങ്കാണ്. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു എന്ന് സങ്കീർത്തകൻ പറയുക. എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ജീവന്റെ അനുഭവം, ഏത് സമയത്തും എനിക്ക് നിങ്ങൾക്ക് വഴത്തി ചെല്ലാം, ഏത് സങ്കടങ്ങളുമായും അങ്ങയുടെ സന്നിധിയിലേക്ക് ചെല്ലാം, ഏത് പാതിരാത്രിക്കും നിങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലാം, ഏത് അപകട സമയത്തും ഏത് അനർത്ഥത്തിൻ്റെ സമയത്തും വിളിക്കാൻ പറ്റിയ നാമം യേശുവിൻ്റെ നാമം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. നിങ്ങൾ ഏത് ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്, ഏത് രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, ഏത് തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്, ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരായിരിക്കാം, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, യേശുവിൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കാമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം രാത്രിയും അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായവനാണ്. അപ്പോൾ ജീവന്റെ സോഴ്സാണ് കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. പ്രൂണിങ് എന്നാണ് ആ ടേം, പ്രൂണിങ്. And every branch that does bear fruit, he prunes. Pruning എന്ന് പറയുന്ന ആ പ്രോസസ്സ് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. എന്താണ് പ്രൂണിങ്? ആ കൊമ്പിൽ, ആ കമ്പിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഇലകൾ, ചില ചെറിയ തണ്ടുകളെല്ലാം മുറിച്ചു മുറിച്ച് കളയും. എൻ്റെ വീട്ടിൽ ചെടികൾ അധികമില്ല, പക്ഷേ ഉള്ള ചെടി കുറച്ച് ചെടികളുണ്ട്. അതിലൊന്നാണ് ഒരു റോസുണ്ട്. ഈ റോസിൻ്റെ കമ്പുകൾ ഞാൻ ഇടയ്ക്ക് പ്രൂൺ ചെയ്യുമ്പം എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും സങ്കടമാണ്. കാര്യം അവരാണത് കെയർ ചെയ്ത് വളർത്തുന്നത്. അവർ പറയുന്നത് അപ്പ മുറിച്ച് കളയുന്നു, ഞങ്ങൾ വളർത്തുന്നു. അവർക്കത് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് ആ കട്ട് ചെയ്ത കൊമ്പുകളിൽ അവിടുന്ന് പുതിയ പൂവുകൾ വരാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, പ്രൂണിങ് എപ്പോഴും നല്ലതിനാണ്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് അധിക ഫലം കായ്ക്കണോ, അധിക ജീവനിലേക്ക് നിങ്ങൾ പോകണമോ, അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൂണിങ് എപ്പോഴും ഉണ്ടാകും. എല്ലാ കാലവും സെറ്റിൽഡ് ലൈഫ് നയിക്കുന്നതാണ് മനുഷ്യർക്കെല്ലാം ഇഷ്ടം. എല്ലാ ദിവസവും രാവിലെ ഒരേ പാറ്റേണിൽ അങ്ങ് പോവുകയാണെങ്കിൽ ദേ വിൽ ബി കംഫർട്ടബിൾ. എല്ലാ ടീനേജേഴ്സും ഇഷ്ടപ്പെടുന്നത്, എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്നത് അതുതന്നെയാണ്, ഒരു സേഫ് പ്ലേസിലൂടെ നടന്നു പോവുക. പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ഈ ഭൂമിയിലെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമേ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾ നിൽക്കുന്നത് ഏത് ഗ്രൗണ്ടിലാണെങ്കിലും അവിടെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നവനായ ഒരു വലിയവനായ ദൈവത്തിൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും എന്ന കാര്യം നിങ്ങൾക്ക് ഓർക്കാം. പ്രൂണിങ് നമ്മളിൽ നിന്ന് അധിക ഫലമുണ്ടാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരിക്കൽ ഇങ്ങനെ ഈ മുന്തിരിത്തോട്ടത്തിൽ പോയ സമയത്ത്, തമിഴ്നാട്ടിലെ തേനിക്കടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ, ഒരു കുട്ടികളുടെ വി ബി എസുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്റർ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചതാണ്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞ തോട്ടം കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോയ കുറച്ച് കമ്പുകൾ മാത്രമാണ് നമുക്ക് ബാക്കി കാണാൻ പറ്റുക, ഒന്നുമില്ല അവിടെ വേറെ. പക്ഷെ അത് വീണ്ടും പൊട്ടിമുളക്കുക, പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ് അതിൽ പുതിയ കായകൾ, ഒന്നോ രണ്ടോ അല്ല, സമൃദ്ധമായിട്ട് കായ്ക്കും.
സമൃദ്ധമായിട്ട് കായ്ക്കും. അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. പിന്നെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. കൊമ്പിന് എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ വാക്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യേശുവിൽ വസിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് നമ്മിലും വസിക്കും എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. യേശുവിൽ വസിക്കാൻ നമ്മളെ തയ്യാറാകുമെങ്കിൽ, ഇംഗ്ലീഷിലെ വാക്ക് abide in me and I in you എന്നാണ്. abide in me, കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മമാർ ചേർത്ത് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പമാർ കൊച്ചു കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉറങ്ങാൻ നേരമൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. abide in me, എന്നിൽ വസിക്കുക. കങ്കാരു എന്ന് പറയുന്ന ജീവിയെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തില്ല, ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ വയറ്റിൽ അത് കൊണ്ടു നടക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വയറ്റിൽ ഒരു സഞ്ചിയുണ്ട്, അതിൽ കൊണ്ടു നടക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോസും കണ്ടിട്ടുണ്ടാകാം, നേരിട്ടും കണ്ടിട്ടുണ്ടാകാം. ഒരു ശരീരം പോലെ ഒരുമിച്ച് നടക്കുക, അത്രയ്ക്ക് ചേർന്ന് നടക്കുക. abide in me. ഈ മുന്തിരിവള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് യേശു കർത്താവ് പറയുകയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, ഓരോ മുന്തിരിവള്ളിയോടും ഓരോ കൊമ്പ് ബന്ധപ്പെട്ടിരിക്കുന്നു, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് കായ്ക്കാൻ കഴിയില്ല. Praise the Lord. യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവത്തിൻ്റെ വഴികൾ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമക്കളായ നമുക്ക് തന്നെയും പലപ്പോഴും നമ്മളറിയാതെ യേശുവിനെ കൂടാതെയുള്ള തീരുമാനങ്ങളിലും വഴികളിലും പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം. അവിടെയൊക്കെ നമ്മുടെ മുന്നിൽ വെക്കേണ്ട വാക്യമാണിത്, യേശുവിൽ പൂർണ്ണമായി എബൈഡ് ചെയ്യണം. അങ്ങനെയുള്ള തീരുമാനങ്ങളായിരിക്കണം നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. എപ്പോഴും ഉറപ്പാക്കണം, എൻ്റെ വേര് കർത്താവിലാണ്, ദൈവമായിട്ടുള്ള എൻ്റെ ആശ്രയത്തിന് ഒരു ഉലച്ചിലും തട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരു വാക്കുവായിൽ നിന്ന് വന്നാൽ, ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഒരു ബന്ധം തെറ്റായതാണെന്ന് തോന്നിയാൽ ടേക്ക് എ സ്റ്റെപ്പ്. അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ജീവന്റെ ഫ്ലോയെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ജീവൻ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ, ഞാൻ ഈ സന്ദേശത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ പറഞ്ഞതുപോലെ, പലപ്പോഴും ജീവൻ ഉള്ളിലില്ലാത്ത പോലെ തോന്നുന്നു, വളരെ ഡ്രെയിൻഡ് ആയിട്ട് തോന്നുന്നു, ഭയങ്കര ഡിസപ്പോയിൻമെന്റിലേക്ക് പോകുന്നു, നിരാശയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, abide in me and I in you, നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കാം എന്ന് കർത്താവ് നമ്മളോട് പറയുക. ആഴത്തിലുള്ള നിലനിൽക്കുന്ന ബന്ധത്തെയാണ് abiding എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ്. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് പറയട്ടെ, രണ്ടു പേരും തീരുമാനം എടുത്തുകൊണ്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ തീരുമാനിക്കുമോ, ഞാൻ എപ്പോഴും തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളിൽ വസിക്കാൻ, നിങ്ങൾക്ക് എന്നിൽ വസിക്കാൻ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങളതിന് തീരുമാനിക്കും. രണ്ടുപേരും എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, അവിടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഫ്രൂട്ട്ഫുൾനെസ്, ഫലസമൃദ്ധി. നമ്മൾ പലപ്പോഴും ഈ സീനിക് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിറഞ്ഞ കൊലകൾ, മുന്തിരി കൊലകൾ അല്ലേ, എന്നാ ഭംഗിയാ കാണാൻ, പഴുത്ത് നിൽക്കുന്ന നിറഞ്ഞ മുന്തിരി കൊല. ഇടയ്ക്കിടയ്ക്ക് വാടിപ്പോയതോ രണ്ടോ മൂന്നോ എണ്ണം മാത്രം നല്ലതുള്ള കൊലകളെ കുറിച്ചല്ലോ ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടില് കേരവൃക്ഷം ധാരാളമായിട്ടുണ്ട്, നിറഞ്ഞ കൊലകളുമായിട്ട് നിൽക്കുന്ന തെങ്ങുകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. കായകളൊക്കെ പഴുത്ത് നിൽക്കുന്ന ഫ്രൂട്ട് ട്രീസ് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഫലസമൃദ്ധി, ഫലങ്ങളുണ്ടാകുക. എന്താണ് ഫലങ്ങൾ നമ്മളോട് പറയുക? ഓരോ ഫലവൃക്ഷം എന്താണ് നമ്മളോട് പറയുക? എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഫലങ്ങളുണ്ട്, നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യും. പക്ഷികളോടും മൃഗങ്ങളോടും മനുഷ്യരോടും ഒക്കെ ആ ഫലവൃക്ഷങ്ങളാണ് പറയുക. എൻ്റെ കയ്യിൽ ധാരാളമുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി. വൃക്ഷങ്ങൾ ഈ ഫലങ്ങളൊന്നും ഒന്ന് ഉപയോഗിക്കില്ലല്ലോ, അവർ കൊടുക്കാൻ വേണ്ടിയാണത് അവർ തയ്യാറാക്കുക. നിങ്ങളെ
ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ഒരുപാട് പേരെ ദൈവം കാണുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്ന് നിങ്ങളുടെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ എന്നെ ആര് സഹായിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിൽ വസിക്കാൻ തീരുമാനിച്ചാൽ അനേകരുടെ വിശപ്പും ദാഹവും അകറ്റുന്ന, ആത്മീയ വിശപ്പും ദാഹവും അകറ്റുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കും, നിങ്ങളുടെ വാക്കുകളെ ഉപയോഗിക്കും. ഫലസമൃദ്ധി ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിലുള്ള ആശ്രയമാണ്, ഡിപ്പെൻഡൻസി ഓൺ ജീസസ്. ദൈവം അതിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനീ പറയുന്നത് ദൈവം എല്ലാം ചെയ്യും എന്ന് കരുതി ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല, പക്ഷെ ദൈവവുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ട്യൂണിൽ പോകുന്നതിനെക്കുറിച്ചാണ്. അതെങ്ങനെ സാധിക്കും? ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എത്രയും വേഗം തുടങ്ങുന്നോ അത്രയും നല്ലതാണ്. ഒരിക്കലൊരാൾ പറഞ്ഞു, ഒരാൾ തേക്കിൻ്റെ തൈകൾ നടുകയാണ്, തൻ്റെ പുരയിടത്തെ മുഴുവൻ തേക്കിൻ്റെ തൈകൾ തട്ടോണ്ടിരിക്കുക. അപ്പോൾ അതിലൂടെ നടന്നു പോയ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ തൈകളൊക്കെ നടന്ന് നിങ്ങൾക്കറിയാമോ എത്ര വർഷം കഴിയും ഇതിൻ്റെ ഫലം കിട്ടാനായിട്ട്? ഒരു 20 വർഷമെങ്കിലും കഴിയാതെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകില്ല. ആ സമയത്ത് നിങ്ങളൊരു 10 വാഴയുടെ തൈകൾ വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഇതിന് പകരം വാഴത്തൈകൾ വെച്ചാൽ, 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വിളവ് കിട്ടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്, 1 വർഷം കൊണ്ട് വാഴയുടെ തൈകൾക്ക് വിളവ് കിട്ടും, പക്ഷേ തേക്കിൻ്റെ തൈകൾ ഫലമെത്താൻ 20 വർഷം വേണ്ടി വരും. ഞാനിപ്പം ഇത് നട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് 10 വർഷം മുമ്പ് എന്തുകൊണ്ടാണ് ഞാൻ ഈ തൈകൾ നടാതിരുന്നതെന്ന്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടാവും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരാത്മീയതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ഇപ്പോഴത്തെ ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്പിരിച്വാലിറ്റി എങ്കിൽ, നാളുകളിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ നേരെ നിൽക്കാൻ നമുക്ക് കഴിയാതെ പോകും. കൊച്ചു കൂട്ടുകാരെ, ടീനേജേഴ്സ്, നിങ്ങൾ ഓരോ ദിവസവും യേശുവിനോടൊപ്പം നടക്കാൻ തീരുമാനിച്ച ആ യാത്ര വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും. എന്താണ് യേശുവിൽ വസിക്കുന്നവർക്കുണ്ടാകുന്ന മാറ്റം? അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ മാറ്റം പ്രതിഫലിക്കും. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്, അവർക്ക് തെറ്റായി അവരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിൽ തുടർന്നു പോകുന്നത് ആസ്വദിക്കുന്നത് അവർ നിർത്താൻ തുടങ്ങും. ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ തെറ്റായിട്ട് സ്വാധീനിച്ച് ലോകത്തോട് ചേർത്ത് നിർത്തുന്നവർ. അത് നമ്മുടെ ആ ജീനിൽ ഇങ്ങനെ ചേർന്ന് പിടിച്ച പോലെയാണ്. അത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ തോന്നും. അതിനോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. 2, വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. 3, വികാരങ്ങളുടെ മേൽ വലിയ നിയന്ത്രണങ്ങൾ ദൈവം നമുക്ക് തരും. ദേഷ്യം, കോപം, സങ്കടം, നിരാശ, ഭയം. ഹല്ലേലൂയ. 4, ഹൃദയത്തിന് വലിയ ബലം ദൈവം തരും. മറ്റുള്ള പലർക്കും ഒന്നും പറയാനില്ലാത്തടത്ത് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. നിങ്ങൾ എഴുന്നേറ്റ് സംസാരിക്കും, അത് മറ്റുള്ളവരെ ബലപ്പെടുത്തും. ഹൃദയത്തിന് വലിയ ബലം ദൈവം തരും. 5, തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി ദൈവം തരും. ഹല്ലേലൂയ. പലപ്പോഴും ഏത് തീരുമാനം എടുക്കണം, എങ്ങനെ, എന്താവും, ഈ തീരുമാനം എടുത്ത് എന്താവും എന്നൊക്കെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നൊരു സ്ഥിതിവിശേഷം, അതിൻ്റെ നടുക്ക് നന്നായി തീരുമാനങ്ങൾ എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും? കർത്താവിനോട് ചോദിക്കും, കർത്താവേ വാട്ട് ഡു യു തിങ്ക്? ദൈവമേ നീ എന്ത് ചിന്തിക്കുന്നു? കർത്താവേ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? നിങ്ങൾക്കറിയാവോ, എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞ 40 വർഷത്തെയോ 50 വർഷത്തെയോ അല്ലെങ്കിൽ 20 വർഷത്തെയോ ഒക്കെ അറിവുകളേ ഉള്ളൂ. പക്ഷേ യുഗങ്ങളുടെ ദൈവം, ആദ്യമില്ലാത്തവനും അവസാനമില്ലാത്തവനുമായ ദൈവത്തിന് എന്നെക്കാട്ടി നന്നായിട്ട് എൻ്റെ ലൈഫിൻ്റെ ഡിസിഷൻസിനെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ കഴിയും. ഗോഡ് വിൽ ഗിവ് യു എ പീസ്. പല പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട്, പല പ്രിയപ്പെട്ടവരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയും? ദൈവം നിങ്ങൾക്കൊരു വലിയ ശാന്തത തരും, നിങ്ങൾക്കൊരു വലിയ ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ തരും. ദിസ് ഈസ് ദ ടൈം, ടേക്ക് സ്റ്റെപ്പ് എന്നൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് തരും. എങ്ങനെ നടന്നാൽ? വസിച്ചാൽ, അവനിൽ വസിച്ചാൽ. ഒരു ആംഗലേയ സംഗീതം, ഒരു ഇംഗ്ലീഷ് ഗാനം ഇങ്ങനെയുണ്ട്, Abide in me, abide with me എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഗാനം. വളരെ ധന്യമായ ഒരു ഗാനം അത്. ദൈവമായിട്ട് ചേർന്ന് വസിക്കുക, കർത്താവിനോട് കൂടെ നടക്കുക, കർത്താവിനോട് കൂടെ, ഞാൻ പറയും, കർത്താവിനോട് കൂടെ ഡ്രൈവ് ചെയ്യുക, കർത്താവിനോട് കൂടെ പാത്രങ്ങൾ കഴുകുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡിഷസ് കഴുകുമ്പോൾ, വീട് ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ, മേ ബി എ ഹെക്റ്റിക് ജോബ്,
പക്ഷെ കർത്താവിനോടൊന്ന് ചെയ്ത് നോക്ക്, കർത്താവിനോടൊന്ന് സംസാരിച്ചുകൊണ്ട് ചെയ്ത് നോക്ക്. ദാറ്റ്സ് ഗോയിങ് ടു ബി എ സ്വീറ്റ് എക്സ്പീരിയൻസ്. ഇതൊക്കെ പോസിബിളാണോ പാസ്റ്ററേ? യെസ്, അത് സാധ്യമാണ്, അത് സാധ്യമാണ്. വചനം അങ്ങനെ നമ്മളോട് പറയുന്നു, ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് പറയുകയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്ത പോലെ. നമുക്കറിയാം, നമ്മുടെ മുന്തിരിവള്ളിയുമായിട്ട് മാത്രം നമ്മൾ കണക്ട് ചെയ്യേണ്ട, നമ്മുടെ നമ്മുടെ ഈ സ്ഥലത്ത്, നമ്മുടെ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് പലതരം മരങ്ങളുണ്ട് അല്ലേ? പേരമരമുണ്ട്, പേരച്ചെടിയുണ്ട്, അതുപോലെ പ്ലാവുണ്ട്, മാവുണ്ട്. ഇതൊക്കെ കായ്ക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ തായ്തടിയിലല്ലത് കായ്ക്കുക. തായ്തടിയിൽ നിന്ന് പോകുന്ന കൊമ്പുകൾ, ആ കൊമ്പുകളുടെ അറ്റത്താണ് ഈ മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റ് ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഫലങ്ങളൊക്കെ ആ കൊമ്പ് തായ്തടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അതിലുണ്ടാകുന്നത്. ഫലങ്ങളിലേക്ക് ജീവൻ പകരപ്പെടുന്നത്, അതിൻ്റെ ഫ്ലഷ് ഉണ്ടാകുന്നത്, അത് പഴുത്ത് ഒരു പഴമായി മാറുന്നത് ആ കൊമ്പുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അത് തായ്തടിയുമായിട്ടും അത് വേരുമായിട്ടും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ബന്ധം ആഴത്തിൽ യേശുവുമായിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. ഏതെങ്കിലും കൊമ്പുകൾ ഈ കമ്പിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ടാൽ, ചില കൊമ്പുകൾ മുറിച്ച് മാറ്റപ്പെടണമെന്നില്ല, ഉണങ്ങി നിൽക്കും, താഴെ വീഴണമെന്നില്ല. ഉണങ്ങി നിൽക്കുന്ന കൊമ്പുകളിലൊന്നും കായുണ്ടാവില്ല, പഴങ്ങളുണ്ടാവില്ല. ദൈവമായിട്ടുള്ള ബന്ധമാണ് നല്ല പഴങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധമാണ് സമാധാനം നിറഞ്ഞൊരു ഹൃദയം നമുക്ക് തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ നല്ല പഴങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്ന ഈ ഫലവൃക്ഷങ്ങളിലെ പഴങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച്, എൻ്റെ ദൈവമേ എന്തുവാവും എന്തുവാവും എന്നോർത്ത് ടെൻഷൻ അടിക്കുന്നത്, മാങ്ങയോ തേങ്ങയോ ചക്കയോ നാരങ്ങയോ ഒക്കെ കായ്ച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് കിടക്കുക. അത് നല്ല റൈപ്പായിട്ട് പഴുത്ത് വരുന്നു. അതിൻ്റെ സമയമാകുമ്പോൾ അത് പഴുത്ത് മുഴുപ്പെത്തി നമ്മൾ പറിച്ചെടുക്കുന്നു. മുന്തിരിങ്ങ കൃത്യമായിട്ട് അല്ലേ, മുന്തിരി പഴങ്ങളായി കഴിയുമ്പോൾ നമ്മളത് മുറിച്ചെടുക്കുന്നു. അപ്പോൾ ദൈവമായിട്ട് ചേർന്നുള്ള ജീവിതത്തിൽ ഫലങ്ങൾ വളരെ നാച്ചുറലായിട്ടുണ്ടാകും. നിങ്ങളുടെ സകല കാര്യങ്ങളിലും, നിങ്ങളുടെ വിദ്യാഭ്യാസം മക്കളെ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഓരോ സ്റ്റെപ്സിലും ദൈവത്തെ ആശ്രയിക്കാനായിട്ട് നിങ്ങൾ കഴിയുമോ? ചെറിയൊരു കാര്യത്തിൽ പോലും, വളരെ ചെറിയ ഒരു കാര്യത്തിൽ പോലും. ഓഹ്, ഞാനിങ്ങനെ ഓരോ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുക. ചെറിയ കാര്യം മുതൽ, ഒരിക്കലും ഞാനൊരു എൻട്രൻസ് എക്സാം എഴുതുകയാണ്. എക്സാം എഴുതാൻ കയറിയ സമയം മുതൽ എനിക്ക് നല്ല പനിയുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ഇനോ കംഫർട്ടബിളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. അതുകൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ പാടെ എക്സോസ്റ്റഡ് ആയി. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു അതോ എന്തൊക്കെയോ വല്ലാത്തൊരു ഫീലിംഗ്. ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ ഒന്ന് പുറത്ത് പോകട്ടെ, ഒരല്പസമയത്തേക്ക് റെസ്റ്റ് എടുത്ത് ഞാൻ വരാം. അപ്പം അദ്ദേഹം പറഞ്ഞ്, പുറത്ത് പോകുന്നേ കുഴപ്പമില്ല, പക്ഷേ ഇനി അടുത്ത വർഷം വന്നാൽ മതി, കാര്യം പുറത്ത് പോയപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു നിമിഷം ആ ഡെസ്കിലിങ്ങനെ കൈവച്ചിങ്ങനെ താഴേക്ക് ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ദൈവസന്നിധിയിലൊന്ന് ഒന്ന് ഹൃദയത്തെ ഏകാഗ്രമാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരല്പം വെള്ളം കുടിക്കാൻ വേണം. വെള്ളമൊക്കെ കൊണ്ട് തന്നു, വെള്ളം കുടിച്ചു. ഒരല്പസമയം ഞാനൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദാറ്റ് എക്സാം. നിങ്ങളുടെ മനസ്സാന്നിധ്യം നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ സമീപത്ത് വന്ന് ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് ചെയ്ത പല യാത്രകളിലും, എല്ലാം തികഞ്ഞിട്ടല്ല യാത്രകൾ ചെയ്യുക. ചില യാത്രകളിലൊക്കെ ആവശ്യമായ റിസോഴ്സസ് ഇല്ലാതെ യാത്ര ചെയ്ത സമയങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഒരു വേർഡ് പറഞ്ഞങ്ങ് മുന്നോട്ട് പോകാം. പക്ഷെ ഒരു യാത്രകൾ പോലും മുടക്കപ്പെടാതിരിക്കുമ്പോൾ നിങ്ങളോട് കൂടെ നടക്കുന്ന ദൈവത്തെ നിങ്ങൾ കാണും. നിങ്ങളുടെ കൂടെയുള്ള പലരും ഇടറുമ്പോൾ നിങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കാണും. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കുണ്ടായ പ്രതിസന്ധിയുടെ മുമ്പിൽ നിങ്ങൾ വിറച്ചിട്ടുണ്ടാവും, പക്ഷേ ഇന്ന് ആ പ്രതിസന്ധി ഇനി വന്നാൽ നിങ്ങൾ വിറക്കില്ല. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുകയാണ്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൽ ചേർന്ന് വസിക്കുന്ന ഒരു ജീവിതം? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്ത പോലെ.
എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കുമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ വളരെ ഫലം കായ്ക്കും. Whoever abides in me and I in him, he it is that bears much fruit. For apart from me, you can do nothing. അവൻ വളരെ, ഒരാൾ യേശുവിൽ വസിക്കുന്നെങ്കിൽ അവർ വളരെ ഫലം കായ്ക്കും. എന്നാൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പെൻസിലിന് ഒരുപാട് കാര്യങ്ങൾ പെൻസിലുകൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലേ? ആർക്കിടെക്ചർ മേഖലയിൽ അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് എന്ത് ചെയ്യും, പെൻസിലുകൊണ്ട് ഒരു വലിയ ഹൈ റൈസേഴ്സ് 100 നിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ ചിലപ്പോൾ വരച്ചുണ്ടാക്കും. പിന്നീട് ആ ചിത്രത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ യാഥാർത്ഥ്യമാവും. ഓ, ചിത്രകാരന്മാർ പെൻസിലുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കും, ചിത്രങ്ങൾ വരയ്ക്കും. ചിലപ്പോൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിറ്റുപോകും. കുട്ടിയുടെ കയ്യിൽ പെൻസിൽ കൊടുത്താൽ അവനതുകൊണ്ട് എഴുതി പഠിക്കും, വിദ്യ സ്വന്തമാക്കും. പെൻസില് സിമ്പിളായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങളൊരു പെൻസിലാകാൻ തയ്യാറാണോ? പക്ഷെ ആരുടെ കയ്യിലേക്ക് ചെല്ലണം? യേശുവിൻ്റെ കയ്യിലേക്ക് ചെല്ലണം. നിങ്ങൾ പറയുക, എനിക്കതിന് താല്പര്യമില്ല, ഞാൻ തന്നെ വരച്ചോളാം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു പെൻസില് സ്വയമേ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അത് വെറുതെ ഇരിക്കുകയുള്ളൂ. പക്ഷേ യേശുവിൽ വസിക്കാൻ തയ്യാറാണെങ്കിൽ വളരെ ഫലമുണ്ടാവും, വളരെ ഫലമുണ്ടാവും. ഞാൻ പറയട്ടെ, ഒരു മേഖലയിലല്ല, സകല മേഖലകളിലും വളരെ ഫലമുണ്ടാവും. എൻ്റെ വാക്കുകൾ ബോൾഡായത് ഞാൻ യേശുവിനോട് ചേർന്ന് വസിക്കാൻ തുടങ്ങിയപ്പോഴാണ്. എൻ്റെ പ്രാർത്ഥന ബോൾഡായത് അതിനുശേഷമാണ്. മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിന് ശക്തി വേണോ? നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഉറപ്പ് വേണോ? മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു എനർജിയുടെ സോഴ്സ് ഇല്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, യേശുവുമായിട്ട് ചേർന്നൊരു ജീവിതം എനിക്ക് വേണം, എൻ്റെ യേശു കർത്താവുമായിട്ട് ചേർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഹൃദയം തുറന്ന് എൻ്റെ യേശുവിനോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ നോമിനൽ പ്രേയേഴ്സൊക്കെ ഒന്ന് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ബോറൻ പ്രാർത്ഥനകൾ മാറി ഒരു ചൂടുള്ള പ്രാർത്ഥനാ മുറി ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഉറക്കം വരുന്ന ദൈവജന ധ്യാന നിമിഷങ്ങൾ മാറി എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ദൈവസാന്നിധ്യമുള്ള ദൈവജന ധ്യാന നിമിഷങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദിവസങ്ങളും സമയങ്ങളും ഇനി ഒട്ടും നഷ്ടമാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു തിളക്കമുള്ള ജീവിതം എൻ്റെ യേശുവുമായിട്ട് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലായ്മകൾ ധാരാളം ഉണ്ടാകാം, റിസ്കുകൾ ഉണ്ടായിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് യേശുവുമായിട്ട് ചേർന്നൊരു നടത്തം വേണം, യേശുവിൽ വസിക്കുന്ന ഒരു ആത്മീയ അനുഭവം വേണം, അല്ലാത്തതെല്ലാം മാറ്റിക്കളഞ്ഞ് യേശുവിൽ വസിക്കാൻ ഞാൻ ഇന്ന് രാത്രി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് ദൈവത്തിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആഡഡ് ബ്ലെസ്സിങ്സ് വിൽ കം ടു യു. നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഫലസമൃദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. ഫിലിപ്പി ലേഖനത്തിൽ ഒരു വാക്യങ്ങളോട് വായിച്ച് ഞാൻ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയും. നിങ്ങൾ ചിലപ്പോൾ ഈ സന്ദേശം കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആ കർത്തൃദാസൻ എഴുതുന്ന വാക്കാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. സന്തോഷമുള്ള ഒരു മനസ്സ് നിങ്ങൾ സ്വന്തമാക്കൂ എപ്പോഴൊക്കെ. എപ്പോഴും ബന്ധനസ്ഥനായി ഒരു തടവറയിൽ ഒന്നുമില്ലാത്തവനായി കഴിയുമ്പോഴും, മാറിയെടുക്കാൻ ചിലപ്പോൾ ഒരു തുണിയില്ലാത്തവനായിട്ട് കഴിയുമ്പോഴും റിജോയ്സ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ജീവന്റെ നിറമുള്ള ഒരു ക്രിസ്തീയ ജീവിതം, സന്തോഷം തുടിക്കുന്ന ഒരു ആത്മീയ ജീവിതം എത്ര പ്രിയപ്പെട്ടവർക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവുമായിട്ട് ചേർന്ന് സന്തോഷമുള്ള ഒരു ആത്മീയ ജീവിതത്തിന് നിങ്ങൾ തയ്യാറാണോ? ഹൃദയം നിറഞ്ഞ സന്തോഷമുള്ള, തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയുള്ള, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന, അഭിഷേകത്തിൻ്റെ നിറവുള്ള, ശക്തി വ്യാപരിക്കുന്ന ഒരു ജീവിതത്തിനായിട്ട് നിങ്ങൾ തയ്യാറാണോ? ഒരിക്കലും വലിയ ലേലം നടക്കുകയാണ്. ആ ലേലത്തിലെ ധാരാളം വസ്തുക്കൾ, ഒരു മനുഷ്യൻ്റെ ഒരു പഴയ വീട്, അതിനകത്തെ സാധനങ്ങളെല്ലാം ലേലം ചെയ്തു പോവുകയാണ്. അതിനകത്ത് ഏറ്റവും അവസാനം ഒരു ഗിറ്റാർ,
ആ ഗിറ്റാർ മാത്രം അവശേഷിച്ചു. പൂട്ടി പിടിച്ച് അകത്ത് മുഴുവൻ ചെലന്തി വലയുള്ള ഒന്നോ രണ്ടോ സ്ട്രിങ്സ് മാത്രമേ അതിൽ പൊട്ടാതുള്ളൂ, ബാക്കി മുഴുവൻ പൊട്ടിയ ഒരു ഗിറ്റാർ. അത് വാങ്ങാൻ ആരും വന്നില്ല, ആരും വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ലേലം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണത് ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴും ആരും വന്നില്ല. അതിലിടയിൽ നിന്ന് വൃദ്ധനായ ഒരു മനുഷ്യൻ മുമ്പോട്ട് വന്നു. അദ്ദേഹം കുനിഞ്ഞ ഗിറ്റാർ എടുത്തു. അദ്ദേഹം തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ടവൽ എടുത്ത് ആ ഗിറ്റാറെല്ലാം തുടച്ച് വൃത്തിയാക്കി ആ ചിലന്തി വലയെല്ലാം നീക്കിക്കളഞ്ഞു. നിലവിലുണ്ടായിരുന്ന ആ സ്ട്രിങ്സ് അദ്ദേഹം മുറുക്കി റെഡിയാക്കി. തൻ്റെ പോക്കറ്റിൽ നിന്ന് പൊട്ടിപ്പോയ സ്ട്രിങ്സിന് പകരം രണ്ട് മൂന്ന് സ്ട്രിങ്സ് അതിൽ ഫിറ്റ് ചെയ്തു. അടുത്ത നിമിഷം ആ മനുഷ്യൻ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഹി സ്റ്റാർട്ടഡ് പ്ലേയിങ് ദറ്റ് ഗിറ്റാർ. അദ്ദേഹം ആ ഗിറ്റാർ പ്ലേ ചെയ്യാൻ തുടങ്ങി. അതിമനോഹരമായ ഒരു സംഗീതം ആ ഗിറ്റാറിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ ഗിറ്റാർ ആ മനുഷ്യൻ താഴെ വെച്ച ഉടനെ ലേലം നടത്തുന്ന വ്യക്തി വീണ്ടും ലേലം ആരംഭിച്ചു ആ ഗിറ്റാറിന് വേണ്ടി. അന്ന് അവിടെ വിറ്റുപോയതിൽ ഏറ്റവും വിലപിടിച്ച വസ്തുവായി തീർന്നത് ഒരു ഗിറ്റാറിൻ്റെ ഒരു 100 ഇരട്ടി വിലയ്ക്ക് ആളുകളിൽ ഒരാൾ ആ ഗിറ്റാർ സ്വന്തമാക്കി. എന്താണ് ആ ഗിറ്റാറിനുണ്ടായ വ്യത്യാസം? താളം തെറ്റിക്കിടന്ന, ജീവിതം തകർന്നു പോയെന്ന് കരുതിയ ആ ഗിറ്റാറിനെ കയ്യിലെടുത്ത് ആരാണെന്നറിയാമോ? അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. അദ്ദേഹം അതിന് ട്യൂൺ കൊടുത്തപ്പോൾ ആ ഗിറ്റാറ് അനേകർക്ക് ഹൃദയസ്പർശിയായ സംഗീതം നൽകുന്ന ഉപകരണമായി മാറി. എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ യേശു എന്നുള്ള നാമം കേട്ടിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമാവും. നിങ്ങളുടെ ജീവിതം യഥാർത്ഥ മൂല്യമുള്ളതാ ആക്കാമെന്ന് എങ്ങനെയാക്കാമെന്ന് യേശു കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും. ജീവിതം യേശു കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടും സജീവമല്ലാത്ത ഒരു ആത്മീയതയിൽ തുടരുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുത്താട്ടെ. കർത്താവേ, എൻ്റെ ജീവിതം ഫലസമൃദ്ധമായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. തുടർന്ന് നമ്മളൊരു ഗാനം ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. അതിനുമുമ്പ് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ഏകാഗ്രമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനൊരു പുതിയ തീരുമാനം എടുക്കുന്നു. അങ്ങയോട് ചേർന്ന് ഫലസമൃദ്ധമായൊരു ജീവിതം. വാഹ്, ഫലസമൃദ്ധമായൊരു ജീവിതം. ആ വാക്കെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവർ ചേർന്ന് പറഞ്ഞേ, ഫലസമൃദ്ധമായൊരു ജീവിതം. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേ, ഫലസമൃദ്ധമായൊരു ജീവിതം. വൺ മോർ ടൈം, ഫലസമൃദ്ധമായ ഒരു ജീവിതം. യേശുവിൽ വസിക്കാമോ, അവിടുന്ന് നിങ്ങളിലും വസിക്കും. നിങ്ങളുടെ ജീവിതം ഫലങ്ങൾ കൊണ്ട് നിറയും, സന്തോഷം കൊണ്ട് നിറയും. എന്താണ് ആ ഫലം എന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. വാവ്, അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഈ ഫലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം നിറയും. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഫലസമൃദ്ധമായൊരു ജീവിതത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ചും യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവെ ജീവനിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന, യേശുവിനായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളായിട്ട് അനുഗ്രഹിക്കുന്നു. ഭവനങ്ങളിലേക്ക് ദൈവസാന്നിധ്യവും കൃപയും വ്യാപരിക്കണമേ. ഫലസമൃദ്ധി ഉണ്ടാകട്ടെ. നിരാശകൾ മാറട്ടെ, നഷ്ടങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര വ്യാപാരങ്ങൾ വിട്ടുപോകട്ടെ, ആത്മഹത്യയുടെ ആത്മാ ഒഴിഞ്ഞു പോകട്ടെ. യേശുവിൻ നാമത്തിൽ നന്മയും അനുഗ്രഹവും ദൈവശക്തിയും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഭവനങ്ങളിലേക്ക് ചെല്ലട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.